കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അപ്പൊ എന്റെ കൂടെ ഇന്ന് നമ്മുടെ നിഖിൽ അച്ഛൻ കൂടെ ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങിയാലോ. അങ്ങനെ നമ്മൾ നാരത്തുംകൊല്ലി വെള്ളച്ചാട്ടം കാണാനായിട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നിഖിൽ മച്ചാനാണ് നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്രയിൽ എന്തായാലും നമ്മൾ നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിക്കാം, നമ്മുടെ ഈ നാടൊക്കെ ഒന്ന് കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പോകുന്ന വഴി നമുക്ക് ഓരോ സ്ഥലമായിട്ട് നമുക്ക് അങ്ങ് കണ്ട് പരിചയപ്പെട്ട് അങ്ങ് പോവാം. ഇത് ആനക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ട് പോകണം. അങ്ങനെ നമ്മൾ ആനക്കുഴിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വീണ്ടും ഒരു ടേണിങ്ങിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്കൊരു ബോർഡ് കണ്ടു, ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് എന്നുള്ള ബോർഡ് കണ്ടു. അപ്പോൾ വീണ്ടും നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോവാണ്. ഇത് കാഞ്ഞിരിപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഇനി കിലോമീറ്റർ നമ്മൾ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണിക്കാണ്ട് പോയാൽ അത് ഈ ഗ്രാമത്തോട് ചെയ്യുന്ന ഒരു ചതിയായിപ്പോൾ. അത്രയും ഭംഗിയുള്ള ഒരു നാടാണ് ഇത് മലപ്പുച്ചേരി. അങ്ങനെ നമ്മൾ മലപ്പുച്ചേരി ഇങ്ങനെ കറങ്ങി അടിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ ഈ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ നിഖിൽ മച്ചൻ പറയുന്നുണ്ട്, ഇത് ചെമ്പരത്തി വേണമെങ്കിൽ സൈഡിലുണ്ട്, ചെവി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ചെമ്പരത്തി ഇപ്പോൾ പറിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. എന്തായാലും നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ അടുത്തെത്തിക്കൊണ്ടുണ്ട്. ഇനി ഒരു ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ എങ്ങാണ്ട് കാണിക്കുന്നുള്ളൂ. എന്തായാലും മലപ്പച്ചേരി എന്നുള്ള സ്ഥലം കഴിയാനായിട്ടുണ്ട്. ഒടുവിൽ നമ്മൾ നമ്മുടെ നാരത്തുംകൊല്ലി വെള്ളച്ചാട്ടത്തിൽ എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ വണ്ടി വെച്ചിട്ട് താഴോട്ട് ഇറങ്ങിപ്പോകണം. ഒരുപാട് താഴോട്ട് ഇറങ്ങിപ്പോകാനുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ വണ്ടി വെക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് താഴോട്ട് പതുക്കെ നടക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് താഴോട്ട് പോകാനുണ്ട്, നടക്കാൻ ഒരുപാടുണ്ട്, ജീപ്പ് അല്ലാണ്ട് സ്കൂട്ടിയൊന്നും താഴോട്ട് ഇറങ്ങില്ല എന്നാണ്. എന്തായാലും പതുക്കെ നമ്മൾ താഴോട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്നത് ഒരു പഴയൊരു തറവാട് വീടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം നമ്മുടെ വെള്ളത്തിൻ്റെ ഒക്കെ സൗണ്ട് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ നടപ്പ് വഴി ചെന്ന് എത്തുന്നത് അവിടത്തേക്കാണെന്നാണ് പറഞ്ഞത്. യെസ്, നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു ചെറിയൊരു വ്യൂ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ നാരത്തുംകൊല്ലി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെ നിന്ന് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഇത്. പതിയെ ഞാനങ്ങ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഒരു 2-ാമത്തെ ഒരു തട്ടിലേക്ക് വന്നിട്ട് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മുകളിൽ നിന്നുള്ള വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ് വന്നത്, പക്ഷേ അങ്ങോട്ടേക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ആംഗിളിൽ നിന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഒരു ഭംഗിയാണ് നമുക്ക് ഈ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ളത്. ഇത് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെ നിന്ന് എടുത്തിട്ടുള്ളൊരു വിഷ്വലാണ്. ഒരുപാട് താഴെ ചെന്ന് എടുത്തിട്ടുള്ളതാണിത്.
മച്ചന്മാരെ, നമ്മൾ ഇന്ന് നാരത്തുംകൊല്ലി വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയും വിശേഷങ്ങളുമാണ് പങ്കുവച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പുതിയ കാഴ്ചയും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.